ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏർലി ഏജിൽ എത്രയും പെട്ടെന്ന് പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന പേരൻസുമാണ്. ഇപ്പോൾ ഹോം സ്കൂളിങ്ങിൻ്റെ ഒരു കാലമാണ്, നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. കൂടുതലും ഓൺലൈൻ ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുക, വായിക്കാനായിട്ട് പഠിപ്പിക്കുക? അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ഫോണിക്സ് എന്ന് പറഞ്ഞ കാര്യം വളരെയധികം കേൾക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡിഗ്രിക്ക് ഒരു പേപ്പർ ഫോണിക്സ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മളിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചിരുന്നെങ്കിലും നമുക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ഇന്ന് കുട്ടികൾ പഠിക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്രയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇതെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജനറേഷന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോ ഒരു പക്ഷേ ഇംഗ്ലീഷ് മേജർ എടുത്ത് പഠിച്ചിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സബ് എടുത്ത് പഠിച്ചിരുന്നവർക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ധാരണ ഉണ്ടായിരിക്കാം. ബട്ട് ഇന്ന് ചെറിയ ക്ലാസ്സുകളിൽ മുതൽ തന്നെ ഓരോ ആൽഫബറ്റിൻ്റെയും സൗണ്ടുകൾ, അതായത് ഫോണിക്സ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റീഡിങ്ങിൽ വലിയൊരു ഘടകം വഹിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഫോണിക്സ്? നമ്മൾ ഓരോ ആൽഫബറ്റ് എ ബി സി ഡി എന്ന് പറയുന്ന ആൽഫബറ്റുകൾക്ക് ഒരു പേരാണ്, ആ ആൽഫബറ്റിൻ്റെ പേരാണ് ഈ പറഞ്ഞ എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത്. ഇതിനൊരു സൗണ്ടും കൂടിയുണ്ട്. ആ സൗണ്ടാണ് അ ബ ക ഡ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സൗണ്ടാണ് ഈ ഫോണിക്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഈ സൗണ്ട്സ് എത്രയും പെട്ടെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ആൽഫബറ്റിൻ്റെയും പേര് പോലെ തന്നെ അതിൻ്റെ സൗണ്ടുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ വായിക്കാൻ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫോണിക്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഇന്നത്തെ ഒരു കൈൻഡ് ഓഫ് വേ ഓഫ് ടീച്ചിങ് കരിക്കുലം കുറേയും കൂടെ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ ബീയിങ് പേരൻറ്റ് നമ്മൾ എവിടെ തുടങ്ങണം എന്ന് ഒരു സംശയം നമുക്ക് എല്ലാവർക്കും വരും. അപ്പോൾ സൈറ്റ് വേർഡ്സിൻ്റെ പ്രാധാന്യം ഒരുപക്ഷെ ഇപ്പോഴത്തെ പേരൻസിനൊക്കെ അറിയാമായിരിക്കാം. ഒരുപാട് സൈറ്റ് വേർഡ്സ് നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ സൈറ്റ് വേർഡ്സിനെ കുറിച്ച് അറിയാം. ഈ സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ തന്നെ കുട്ടികളത് വായിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന്, അതിനുവേണ്ടി ആലോചിച്ച് സമയം കളയരുത് എന്നൊരു കാരണം കൊണ്ടാണ് സൈറ്റ് വേർഡ്സ് പ്രാവീണ്യത്തിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എ അല്ലെങ്കിൽ ദ അറ്റ് മൈ എന്ന് പറഞ്ഞിട്ട് ഒരു വൺ വേർഡ് ടു വേർഡ് അങ്ങനെയുള്ള വേർഡ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ അതൊക്കെ മൂന്ന് വാക്ക് നാല് വാക്ക് ഇപ്പോൾ വിത്ത് അങ്ങനെയുള്ള ഒരുപാട് വേർഡ്സ് ഈ സൈറ്റ് വേർഡ്സിൽ അവർ കവർ ചെയ്യും. ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും ഒരുപാട് വേർഡ്സ് അവർ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഈവൻ ഐ ഫീൽ ദാറ്റ് സൈറ്റ് വേർഡ്സ് മാത്രം പോരാ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി. സൈറ്റ് വേർഡ്സിലൂടെ, സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് പണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതില്ലേ, ഇപ്പോൾ മനസ്സിൽ നിന്ന് അറിഞ്ഞെഴുതുന്നതും ബൈ ഹാർട്ട് പഠിച്ച് എഴുതുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലത്തെ വ്യത്യാസമാണ് ഈ സൈറ്റ് വേർഡ്സ് നമ്മൾ കണ്ട് പഠിക്കുന്നതിലൂടെയും ഈ ഫോണിക്സ് അറിഞ്ഞ് നമ്മൾ വായിക്കുന്നതിലൂടെയും വരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെന്നെ ചിലർ വളരെ ഭംഗിയായിട്ട് വായിക്കുന്നവരുണ്ട്, വളരെ ചെറിയ കുട്ടികൾ തന്നെ. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റുമാണ് ഈ ഫോണിക്സ് പഠിച്ചിട്ട് വായിക്കുക എന്നുള്ളത്. രണ്ടര വയസ്സുള്ള കുട്ടി പോലും വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഭംഗിയായിട്ട് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫോണിക്സ് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, ഏറ്റവും നല്ലത്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. സൈറ്റ് വേർഡ്സ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, വേണം, അതും പഠിപ്പിച്ചോളൂ. പക്ഷേ ഫോണിക്സ് ഒരിക്കലും വിട്ട് കളയാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വായനയിൽ ഒരുപാട് കുട്ടികളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഫോണിക്സ് പഠിപ്പിക്കാൻ നമ്മൾ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് പലപ്പോഴും വഴും. എന്താണ്, ഏത് ബുക്സാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് വെച്ചാൽ എങ്ങനെ നമ്മൾ ഫോണിക്സ് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലെറ്റർ സൗണ്ട്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അ ബ ക ഡ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എ ബി സി ഡി ടു സെഡ് വരെയുള്ള എല്ലാ ആൽഫബറ്റ്സിൻ്റെയും സൗണ്ടുകൾ നെയിം പഠിപ്പിച്ച്, നമ്മൾ എ ബി സി ഡി ആ പാട്ടുണ്ട്, പാട്ട് പഠിച്ച് നമുക്ക് എല്ലാവർക്കും ആ പാട്ടറിയാം, എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ പാട്ടറിയാം എന്ന്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആൽഫബറ്റിൻ്റെയും സൗണ്ടും കൂടെ അവരാദ്യം തിരിച്ചറിയണം. അതിനുശേഷം പാരൻസ് ആണെങ്കിലും അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന, ലോകത്ത് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മെറ്റീരിയലാണ് എന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ബുക്കിൻ്റെ പേരാണ് ആൽഫ ഫോണിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക്. ആൽഫ ഫോണിക്സ് എ പ്രൈമർ ഫോർ ബിഗിനിങ് റീഡേഴ്സ്, സാമുവൽ എൽ ബ്ലൂമെൻ ബ്ലൂമെൻഫെൽഡിൻ്റെ ഒരു വണ്ടർഫുൾ ബുക്കാണിത്. ഇത്
ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ഏതൊരു ഭാഷക്കാരനും ഏതൊരു നാട്ടുകാരനും ഏറ്റവും അധികം ഏറ്റവും വളരെ മനോഹരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ബുക്കാണിത്. പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, ഈ ബുക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഐ ജസ്റ്റ് ഷോ യു പേജ് ബൈ പേജ്. 156 പേജ് ലെസൺസ് വരുന്ന ഒരു ബുക്കാണ്. 156-158 പേജുകളുണ്ട്. അത്രയും തന്നെ ലെസൺസും ഇതിലുണ്ട്. അതെ, ഏകദേശം ഒരു 100-140 ലെസൺസോളം ഇതിലുണ്ട്. ലെസൺ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, ഇതിലൊരു ലെസൺ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ കാണിച്ചു തരാം. ലെസൺസ് വരുന്നത് ദേ ഇങ്ങനെയാണ്, ഇതിൻ്റെ ചാപ്റ്റേഴ്സ് വരുന്നത് കണ്ടോ. ലെസൺ 5 ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് പഠിപ്പിക്കുമ്പോൾ, ഇത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പേരൻറ്റിന് ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമേ ഇല്ല. അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ സിലബസ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ വേർഡും അതെ, ആദ്യമായിട്ടത് ഇങ്ങനെ ഒരു പേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പേജിൽ ഓരോ ആൽഫബറ്റിൻ്റെയും സൗണ്ട് ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് തന്നെ കുറച്ച് ചെറിയ ആൽഫബറ്റ്സിൽ ഇപ്പുറത്ത് ഈ പേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കും. അതിനുശേഷം ഇങ്ങനൊരു പേജ്, ഈ പേജിൽ വരുമ്പോൾ ഇവർ ഈ പറഞ്ഞ ഓരോന്നിൻ്റെയും സൗണ്ട് ഇവർ കുറച്ച് മിക്സപ്പ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. മിക്സപ്പ് ചെയ്ത് പറയുമ്പോൾ ഇതെല്ലാം ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഒരു രണ്ട് പേജ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി കുട്ടി കറക്റ്റായിട്ട് ഓരോ ആൽഫബറ്റിൻ്റെയും സൗണ്ട് പഠിച്ചു കഴിഞ്ഞു. അത് പഠിച്ചതിന് ശേഷമാണ് അത് രണ്ട് പേജോളം അങ്ങനത്തെ ഒരു മിക്സ് ചെയ്ത ഒരു സംഭവമുണ്ട്. അതിനുശേഷം അവർ ആദ്യത്തെ ചാപ്റ്റർ നോക്കും. ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ. യു ഷുഡ് സീ ദിസ് കണ്ടോ. ഇതിപ്പോൾ ഞാൻ പാണുവിനെ പഠിപ്പിക്കുന്നുണ്ട്, അവളത് പറയുന്നുണ്ട് അതുപോലെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ ആക്ട്സ്. പിന്നെ ഈ പഠിച്ച ഈ ഒരു 5 വാക്കുകളുടെ ബേസിലാണ് അടുത്തത് വരുന്നത്, സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടോ, ആം. നേരത്തെ നമ്മൾ ആം ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. ആം, സാം. മനസ്സിലായി? ഇത് കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ ഇതിലും മനോഹരമായ ഒരു രീതി വേറെ ഇല്ല. ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ആൽഫബറ്റ്സ് എല്ലാം തന്നെ ചെറിയ അക്ഷരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ കേസ് അല്ല, ലോവർ കേസ്. അതായത് നമ്മൾ പണ്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഇത് ഒരുപാട് പേജസ് ഉണ്ട്. ഞാൻ ഈ ഒരു ബുക്ക് തന്നെ ഇതിൻ്റെ ഓരോ പേജും കീപ്പ് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ഉടനെ ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാം. സോ ഇതാണ് ബുക്ക്. സോ ഞാൻ പറയുന്ന സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്കപ്പോഴും വായിക്കുന്ന അല്ലെങ്കിൽ കോമണായി കാണുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇനീഷ്യലി സ്മോൾ ലെറ്റേഴ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇത് ഇതുപോലെ തന്നെ പിന്നെ പ്രാവീണ്യത്തിലുള്ള മറ്റൊരു ബുക്കാണ്, ഞാൻ അതിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ദാറ്റ് ഇസ് 100 lessons ടു ലേൺ ഫോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ടീച്ച് യുവർ ചൈൽഡ് ടു റീഡ് ഇൻ 100 lessons എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു 100 lessons വരുന്നത് ഇതുപോലെ ആൽഫാ ഫോണിക്സ്. ഇത് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന നമ്പർ വൺ ബുക്കാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ മറ്റേ ബുക്കും, ടീച്ച് യുവർ ചൈൽഡ് ടു റീഡ് ഇൻ 100 lessons. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺസ് അതും എൻ്റെയിലുണ്ട്, അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ കാണിക്കുന്നത്. രണ്ടിൻ്റെയും കമ്പാരിസൺ ഞാൻ നോക്കിയപ്പോൾ ആൽഫാ ഫോണിക്സ് കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്, നമുക്ക് പേരൻസിന് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. ഈ 100 lessonsൻ്റെ ബുക്കിൽ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും നമ്മൾ പറയേണ്ട ഓരോ വാക്കുകളും കുട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട റെസ്പോൺസ് എന്താണെന്ന് വരെ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബുക്ക് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അത് കുറച്ച് ടഫാണ്, കുറച്ചും കൂടി ഇപ്പോൾ ഇവർ പറയുന്ന പോലെ രണ്ട് ബുക്കിനും അതിൻ്റെതായ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ബട്ട് യു ക്യാൻ ഗിവ് ദാറ്റ് ഓൾസോ ട്രൈ ഇഫ് യു വോണ്ട്. രണ്ടും കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ഹയർ സൈഡിലാണ്. ബട്ട് ദെൻ ഞാൻ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഇതിൻ്റെ പേജസ് ഞാൻ തന്നെ ഒരു വൈറ്റ് പേപ്പർ A4 സൈസ് പേപ്പറിൽ എഴുതി, എന്നിട്ട് ഞാനത് ബ്ലാക്ക് ലെറ്റേഴ്സിൽ എഴുതിയാണ് ഞാൻ അവളെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ബുക്കിൻ്റെ കാര്യത്തിലേക്ക് കടന്നത്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ആമസോൺ. ഇഫ് യു വോണ്ട് യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്.
പക്ഷേ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നല്ലൊരു ബുക്കാണ്. പേരൻസ് ടൈം എടുക്കാൻ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് സമയം എടുത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഫ് യു വോണ്ടഡ് ലേണിംഗ് ടൂൾ, ഒരു നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് ടൂൾ, ടീച്ചിങ് ടൂൾ എന്ന് പറയാം, ടീച്ചിങ് ടൂൾ, സപ്പോർട്ടിംഗ് ടൂൾ വേണമെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ദ വേൾഡ്, ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഇനി ഇത് ഇത് എന്താ പറയുക, പഠിപ്പിക്കാൻ ഇത് ആവശ്യമുള്ള പേരൻസിന് ഞാൻ വരുന്ന ഒരു എപ്പിസോഡിൽ പേജ് ബൈ പേജ് ഇതിൻ്റെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇഫ് യു വോണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. അതും ടെൻഷൻ അടിക്കേണ്ട, കാര്യം കുട്ടി ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ മുഴുവൻ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഒരു ലെസൺ എടുക്കാം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ലെസൺ എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് എങ്ങനെയാണ് എഴുതി ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദെൻ ഗിവ് ഇറ്റ് എ ട്രൈ. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ടീച്ച് അവർ ചിൽഡ്രൻ ടു ലേൺ ടു റീഡ് ബുക്സ് ആൻഡ് ലേൺ ഫോണിക്സ്. ബൈ ബൈ.